ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വൈറ്റ് സിമെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇൻഡോർ പ്ലാന്റ് വെക്കാനുള്ള പോട്ടുകളാണ് നമ്മൾ ചെയ്യുന്നത്. അതിനുകൂടെ അത് വെക്കാനുള്ള വുഡൻ്റെ സ്റ്റാൻഡുകൾ നമ്മൾ നിർമ്മിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാം. കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. പുതിയ ആളുകളാണ് വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി പ്രസ് ചെയ്ത് ആൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യണം. അപ്പോഴാണ് ഞാൻ ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പുതിയതായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് കുറച്ച് മോൾഡുകളാണ്. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ പഴയ മരുന്നിൻ്റെ ബോട്ടിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പേന കൊണ്ട് കറക്റ്റ് റൗണ്ട് വരയണം. സി ഡി മാർക്കർ വേണമെങ്കിൽ ഉപയോഗിക്കാം. എൻ്റെ കയ്യിൽ സി ഡി മാർക്കർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പേന വെച്ചാണ് വരയുന്നത്. അപ്പോൾ പേനയുടെ മഷി അതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാസ്കിൻ ടേപ്പ് ചുറ്റി കൊടുക്കുന്നത്. ഇനി ഇങ്ങനെ എല്ലാ ബോട്ടിലും കട്ട് ചെയ്തെടുക്കണം ആദ്യം. ഓക്കെ, അപ്പോൾ മോൾഡുകളെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനിയുടെ നമ്മൾ വൈറ്റ് സിമെൻറ്റ് വെള്ളം പറഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ ഓരോ മോൾഡിലേക്ക് നമുക്ക് നിറച്ച് വെക്കണം. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ മോൾഡുകളുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ഓയിൽ നമ്മൾ തേച്ച് പിടിപ്പിക്കണം. മോൾഡുകളുടെ ഉള്ളിൽ വയ്ക്കുന്ന ചെറിയ ബോട്ടിലുകളിൽ എന്തെങ്കിലും വെയിറ്റ് വയ്ക്കുന്നത് നല്ലതായിരിക്കും. ഞാനിവിടെ എംസാൻഡാണ് ഉപയോഗിക്കുന്നത്. അതിനുശേഷം മാസ്കിൻ ടാപ്പ് ഉപയോഗിച്ച് നമുക്കൊന്ന് ടൈറ്റ് ചെയ്ത് വെക്കണം, പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇങ്ങനെ നിറയ്ക്കുന്ന വൈറ്റ് സിമെൻ്റ് നമ്മൾ കൈകൊണ്ട് തട്ടി എയർ ബബിൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി അഥവാ എയർ ബബിൾ വന്നാലും അത് നമുക്ക് ലാസ്റ്റിൽ ശരിയാക്കി എടുക്കാവുന്നതാണ്. നമ്മളിപ്പോൾ എല്ലാ മോൾഡിലേക്കും വൈറ്റ് സിമെൻറ്റ് നിറച്ച് കഴിഞ്ഞു. ഇനി ഇത് ഡ്രൈ ആവാൻ ഒരു ദിവസം വെയിറ്റ് ചെയ്യണം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് മരത്തിൻ്റെ ലെഗുകൾ സ്റ്റാൻഡുകൾ റെഡിയാക്കാം. നേരെ വർക്ക്ഷോപ്പിലേക്ക് പോകാം.
വുഡൻ്റെ റീപ്പർ വെച്ചാണ് നമുക്ക് സ്റ്റാൻഡ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ആ റീപ്പർ ഇല്ലാത്തത് കൊണ്ട് ആദ്യം റീപ്പർ ഉണ്ടാക്കിയിട്ട് വേണം നമുക്ക് സ്റ്റാൻഡ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്.
നമ്മുടെ വുഡൻ്റെ ലെഗ് ഏറെക്കുറെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനിയൊന്ന് പേപ്പർ ചെയ്ത് സീലർ ചെയ്തെടുക്കാൻ മാത്രമേ ഉള്ളൂ. സീലർ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഫയൽ മിസ്സായത് കാരണം ഇതിൽ ചേർക്കാൻ പറ്റിയിട്ടില്ല. എല്ലാവരും ക്ഷമിക്കണം. അപ്പോൾ നമ്മുടെ പോട്ടുകളൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിൽ നിന്നും ചെറിയ ബോട്ടിൽ എടുത്ത് മാറ്റി നമുക്ക് പോട്ടൊന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. മാസ്കിംഗ് ടേപ്പും അക്രിലിക് പെയിൻറ്റും ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ ഫോട്ടോകളും നമ്മൾ ഊരിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സാൻഡ് പേപ്പർ വെച്ച് ഒന്ന് പേപ്പർ ചെയ്ത് റെഡിയാക്കി എടുക്കണം. പൊങ്ങി നിൽക്കുന്നതൊക്കെ ഒന്ന് പേപ്പർ ചെയ്യണം. അങ്ങനെ നമ്മൾ പെയിൻറ്റിങ് വർക്ക് മുഴുവനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ബാൻഡ് വെച്ചിട്ട് എങ്ങനെയുണ്ട് നോക്കാം. സാൻഡ് പേപ്പർ വെച്ച് വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിത് രണ്ടോ മൂന്നോ ദിവസം വെള്ളത്തിൽ മുക്കി വെക്കണം. എന്നാലേ പോട്ടുകൾ നല്ല ഉറപ്പായി കിട്ടുകയുള്ളൂ. രണ്ട് ദിവസമാണ് നമ്മളിത് വെള്ളത്തിൽ മുക്കി വെച്ചത്. ഇനി ഇതിൽ നമുക്ക് കുറച്ച് പെയിൻറ്റിങ് വർക്കും ബാക്കിയുണ്ട്.
അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ ആളുകളാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ആൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ. മാസ്കിംഗ് ടേപ്പും അക്രിലിക് പെയിൻറ്റും ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത്.
അപ്പോൾ നമ്മുടെ പെയിൻറ്റിങ് വർക്ക് ഏറെക്കുറെ തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലാന്റ് വെച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ ആളുകളാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ആൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യണം. അപ്പോഴേ ഞാൻ ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.